ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തായ വരുണാണ് നമ്മളെ ഈ ഇവിടുത്തെ ഈ കട നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മംഗലപുരത്തുള്ള കാന്താരീസ് എന്ന് പറയുന്ന കട പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ വരുണിൻ്റെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ആ പഴഞ്ഞി കടയാണ് നമ്മളൊന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മംഗലപുരം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലത് സൈഡിലാണെന്നാണ് പറയണത്. നമ്മൾ ആദ്യമായിട്ടാണ് കടയിലേക്ക് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മംഗലപുരത്താണ്. മംഗലപുരം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്തു നിന്ന് കൊല്ലം പോകുന്ന വഴി മംഗലപുരം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെയാണ് ആ റോഡിൻ്റെ വലത് സൈഡിലായിട്ടാണ് ഈ പറയുന്ന കാന്താരീസ് എന്ന് പറയുന്ന പഴഞ്ഞി കട ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ പഴഞ്ഞു കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരുപാട് കാറുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് അതിന് ശേഷം നമുക്ക് അകത്ത് പോയി ഫുഡ് കഴിച്ചതിന് ശേഷം ഫുഡിൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പഴങ്ങിഞ്ഞി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴങ്ങിഞ്ഞിക്കകത്ത് എന്തെല്ലാം ഉണ്ടോ നോക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ചീനയുണ്ട്, തൈരുണ്ട്, ബീറ്റ്റൂട്ട് അച്ചാറുണ്ട്, മാങ്ങയുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ എല്ലാ ഇവിടുത്തെ മെയിനായിട്ടുള്ള എല്ലാ ഡിഷുകളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണവത്തോരനുണ്ട്, പിന്നെ നമ്മൾ എന്താണ് പറയുക നിത്തൊലി തോരന്, പിന്നെ മീൻകറി, മീൻകറി സാധാ നമ്മൾ മീൻകറി ഉണ്ട്. പിന്നെ ഞങ്ങളൊരു ഒരു അയില വറുത്തതോട് ഓർഡർ ചെയ്തു. അതിലെ വറുത്തത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വറുത്ത് ഒക്കെ നന്നായിട്ട് വറുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പരിഞ്ഞിക്ക് 90 രൂപ, പിന്നെ അതിലെയാണ് 60. ഇത് അതിലേക്ക് 60 രൂപയാണ് വില. കക്കത്തോറിനാണെങ്കിൽ 60 രൂപയാണ്. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം. വലിയൊരു ചട്ടിയാണ്, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. കളയുന്നുണ്ട്, കളയാൻ നോക്കാം. കണവും നല്ലതായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റു സ്ഥലങ്ങളെ പഴിഞ്ഞ അപേക്ഷിച്ച് എനിക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഒരു രുചി അതിനകത്ത് എക്സ്ട്രായിട്ട് മുൻപിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് എനിക്ക് മറ്റു സ്ഥലങ്ങളിൽ എടുത്ത പഴിഞ്ഞ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കി നല്ല നല്ല പഴിഞ്ഞ ഇതൊരു കാരണം ട്രൈ ചെയ്യണം. ഇതിനേക്കാളും കണവത്താരം തന്നെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ടേസ്റ്റി കാണാം. തീർച്ചയായും എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ വന്ന ഒരുപാട് പ്രവാസം കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എയർപോർട്ടുകളിൽ ഇറങ്ങി കൊല്ലത്തേക്ക് പോകുന്ന വഴിയാണ്. കൊല്ലത്തേക്കാണ് പോകുന്നത്, മംഗലപുരത്താണ് കടയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇഷ്ട സമയത്തൊക്കെ വന്നാൽ നല്ല തിരക്കാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മറന്നുപോയി, ഞായറാഴ്ച ഇവിടെ അവധിയാണ്. അപ്പം അത് പ്ലാൻ ചെയ്താണ് നിങ്ങളിപ്പോൾ വരാൻ ശ്രമിക്കുകയാണെങ്കിലും നോക്കേണ്ടത്. ഞായറാഴ്ച അവധിയാണ്, ആ കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കാന്താരീസിൻ്റെ ഓണറായ ഭുവൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, എത്ര നാളായി ഇത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത്? ഞാനിപ്പം 3 വർഷമാകും പോകുന്നത് തുടങ്ങിയിട്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത് സ്പെഷ്യൽ? ഏതായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രധാനമായിട്ട് കഴിക്കുന്നത്? ഏറ്റവും കൂടുതൽ കക്കത്തോരൻ, അയല ഫ്രൈ. ഓക്കെ, എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റുകളൊക്കെ? നമ്മുടെ റേറ്റ് ഒരു സെറ്റ് 90 രൂപ, പിന്നെ ഒരു പഴക്കഞ്ഞൂറ് സെറ്റ് മീൻകറിയും കരുവാട് വറുത്ത് ഇലയോടെ ചേർത്ത് 90 രൂപ. പിന്നെ സ്പെഷ്യലായിട്ട് വരുന്നത് കക്കത്തോരൻ, അയല ഫ്രൈ, നത്തോലി ഫ്രൈ, അങ്ങനെയുള്ള ഫ്രൈക്ക് 60 രൂപ വെച്ച്. ഞായറാഴ്ച ദിവസം അവധിയാണ്. ബാക്കിയുള്ള സമയങ്ങൾ 11:30 മുതൽ 3:30 വരെ കാണും. 12:00 മുതൽ 3:30 വരെ 3:30 വരെ കാണും. നൈറ്റ് ഒന്നുമില്ല. എന്തൊക്കെയാണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്?
ആദ്യം കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല, ഇത് വിജയിക്കില്ല എന്നൊരു ഇതായിരുന്നു എന്റെ സ്വന്തക്കൾക്ക് ബന്ധുക്കൾക്ക് വരാ. പക്ഷെ എന്തോ ഒരു ധൈര്യത്തിലങ്ങ് തുടങ്ങി. നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴങ്കഞ്ഞിയാണ് ആ ഒരു ധൈര്യത്തിൽ തുടങ്ങി. ബാക്കി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുള്ള രീതിയിൽ തുടങ്ങി. എന്തായാലും ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച് എല്ലാവരും വളർന്നു. പക്ഷേ ഏത് ലെവൽ നമുക്ക് വളർച്ച, പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഏറ്റവും ഇത്രയും ഇതായത്, എല്ലാവർക്കും ഒരുപാട് പേരിൽ എത്തിച്ചേർന്നത്. അതിന് എനിക്ക് ഏറ്റവും കടപ്പാട് 92 ബിഗ് മറ്റേ ഫിറോസക്കയും കിട്ടിലെ ഫിറോസക്കയും സുമി മാഡവും, അവരാണ് ഒരുപാട് ആളുകളിൽ എത്തിച്ചത്, സോഷ്യൽ മീഡിയ വഴി എത്തിച്ചത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തീർച്ചയായും ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ തീർച്ചയായും ഇവിടെ കാന്താരിസിൽ നിങ്ങൾക്ക് വരാം, വന്ന് കഴിക്കാം. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേട്ടാ, താങ്ക് യു, വീണ്ടും കാണാം.